परिशुद्ध नाम तादने करुणा इन सागर में कृपा इन नूर वीणा में आश्वासदायक कर्तव्य എൻ്റെ ബഹുമാന്യ പ്രേക്ഷകർക്ക് പ്ലറോമ ടി വിയിലേക്ക് സ്വാഗതം. ഭയപ്പെടരുത്, നാം അതിജീവിക്കുമെന്ന ദൈവവചന ധ്യാനത്തിൻ്റെ 215-ാമത്തെ എപ്പിസോഡ് ശ്രവിക്കുന്ന ലോകമെങ്ങുമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് പ്രത്യേകമായ വന്ദനം ഈ സമയത്ത് പറയുന്നു. കഴിഞ്ഞ 214 ദിവസങ്ങളിൽ എല്ലാ ദിവസവും തുടർമാനമായി ഓരോ സന്ദേശങ്ങൾ പങ്കുവെക്കുവാൻ ദൈവം അവസരം നൽകി. അതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയോടെ ഈ 215-ാമത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവവചനത്തിൻ്റെ ചിന്താധാരയിലൂടെയാണ് നാം കടന്നു പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവവചനത്തിലൂടെ ധൈര്യപ്പെടുത്തുവാനാണ് ഈ സമയം വിനിയോഗിക്കുവാൻ ദൈവം അവസരം നൽകി. കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ഒന്നിച്ച് ചിന്തിച്ചത് ഭയത്തിന്റെ ഉൽപ്പന്നമായ വെല്ലുവിളിയെ എങ്ങനെ ഫലപ്രദമായി അതിജീവിക്കാം. ഒന്നാമത്തേത് ദൈവാശ്രയ വാക്കുകൾ പ്രസ്താവിക്കുക എന്നതാണ്. രണ്ടാമത്തേത് ദൈവാശ്രയ പ്രവൃത്തികൾ ചെയ്യുക എന്നതാണ്. അനേക ദൈവ വൃദ്ധന്മാരെ കുറിച്ച് അവർ അതിജീവിച്ച വിധങ്ങളെ കുറിച്ച് പങ്കുവച്ചു. ഇന്ന് മോർദേഖായി എന്ന് പറയുന്ന ദൈവമനുഷ്യൻ ദൈവാശ്രയ പ്രവൃത്തി ചെയ്ത വിധത്തെക്കുറിച്ച് ഒന്ന് പങ്കുവെക്കുവാൻ കർത്താവ് ശരണപ്പെടുകയാണ്. എസ്തേറിന്റെ പുസ്തകം 4:1 വാക്യം ഇവിടെ വായിക്കട്ടെ. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മോർദേഖായി വസ്ത്രം കീറി രട്ടുടുത്തു, വെണ്ണീർ വാരി ഇട്ടും കൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ ദൈവം കാലാകാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി, ദൈവജനത്തിന് വേണ്ടി ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിന്റെ ദാസന്മാരെയും ദൈവത്തിന്റെ ദാസിമാരെയും എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ച ഒരു ദൈവമനുഷ്യനാണ് മൊർദ്ദേഖായി. വിശ്വസ്തനായിരുന്നു. ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവഹിതപ്രകാരം നിൽക്കുവാൻ, പ്രവർത്തിക്കുവാൻ വളരെ ശക്തമായി ദൈവികമായ പദ്ധതികൾ നടപ്പാക്കുവാൻ വേണ്ടി പ്രയത്നിച്ച ഒരു ദൈവവൃത്തനാണ്. ഇപ്പോഴത്തെ സാഹചര്യം അറിയാം. ദൈവത്തിന്റെ സ്വന്തം ജനത്തെ, ഇസ്രായേൽ മക്കളെ ഇല്ലായ്മ ചെയ്യുവാൻ തക്കവണ്ണം അഹശ്വേരോശ് രാജാവിൻ്റെ ഭരണകാലത്ത് ചില കുതന്ത്ര ശക്തികൾ അത്യധ്വാനം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ യഹൂദന്മാരെ നശിപ്പിക്കുവാൻ തക്കവണ്ണമുള്ള രേഖകൾ എല്ലാം തയ്യാറാക്കി കഴിഞ്ഞു. അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ ഇസ്രായേൽ ജനം കടന്നു പോകുമ്പോൾ മൊർദ്ദേഖായി എന്ന് പറയുന്ന മനുഷ്യൻ അന്നത്തെ സമർപ്പണത്തിൻ്റെയും അന്നത്തെ അനുതാപത്തിൻ്റെയും ആ കൃത്യമായ ക്രമീകരണത്തിലൂടെ പോകുന്ന ഒരു കാഴ്ചയാണ് ഇവിടെയുള്ളത്. തൻ വസ്ത്രം കീറി രട്ടുടുത്തു, വെണ്ണീർ വാരിയിട്ടും കൊണ്ട് പട്ടണത്തിൻ്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ വസ്ത്രം കീറി രട്ടുടുത്തു, വെണ്ണീർ വാരിയിട്ടു, എന്നിട്ട് കൈപ്പോടെ കരഞ്ഞു. ഇതൊരു ദൈവാശ്രയ പ്രവൃത്തിയാണ്. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന തൻ്റെ ജനത്തെ വിടുവിച്ചെടുക്കുവാൻ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല എന്ന മൊർദ്ദേഖായിക്ക് മനസ്സിലായി. രേഖയെല്ലാം എതിരായിട്ട് എഴുതി കഴിഞ്ഞു. ഈ ജനം മുഴുവനും നശിച്ചു പോകത്തക്ക നിലയിൽ, നശിപ്പിക്കത്തക്ക നിലയിലുള്ള പദ്ധതിയാണ്
ആസൂത്രണം ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇവിടെ കരയുവാനും വിനയപ്പെടുവാനും ദൈവമുഖത്തേക്ക് നോക്കുവാനും മർദ്ദേക്കായി തയ്യാറായി. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രക്ഷപ്പെടില്ല എന്ന ചിന്തയിലൂടെ കടന്നുപോയ എത്രയോ നിമിഷങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്, എൻ്റെ ജീവിതത്തിലുണ്ട്, നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഡോക്ടർമാർ കൈവിട്ട എത്രയോ നിമിഷങ്ങളുണ്ട്. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറിയപ്പോൾ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയില്ലാത്ത നിമിഷങ്ങൾ ജീവിതത്തിൽ വന്നിട്ടില്ലേ? മറ്റ് പലതരത്തിലുള്ളതായ ശാരീരികവും മാനസികവും ആത്മീയവുമായ പ്രതിസന്ധികളുടെ നടുവിൽ എങ്ങനെ രക്ഷപ്പെടുമെന്ന് വ്യാകുലപ്പെട്ട നിമിഷങ്ങൾ വന്നിട്ടില്ലേ? ആ സമയത്തൊക്കെ ദൈവത്തിൻ്റെ ഹിതപ്രകാരം കർത്താവിൻ്റെ സന്നിധിയിൽ വിനയപ്പെട്ടുകൊണ്ട് അത്യുച്ചത്തിൽ നിലവിളിച്ച എത്രയോ നിമിഷങ്ങൾ എനിക്കും നിങ്ങൾക്കും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ പങ്കുവെക്കുവാനുണ്ട്. അതിൻ്റെ നടുവിൽ ദൈവം അത്ഭുതകരമായി പ്രവർത്തിച്ചില്ലേ? അതുപോലെയാണ് മൊർദ്ദേക്കായിക്ക് വേണ്ടിയും ഇസ്രായേൽ ജനത്തിനു വേണ്ടിയും ദൈവം പ്രവർത്തിക്കുകയാണ്. ഇത് മൊർദ്ദേക്കായി ചെയ്ത ദൈവാശ്രയ പ്രവൃത്തിയാണ്. നമുക്കറിയാം, ഈ മനുഷ്യൻ ഈ ഒരു ക്രിയ ചെയ്തു കഴിഞ്ഞപ്പോൾ യഹൂദന്മാരുടെ ഇടയിൽ മഹാദുഃഖവും ഉപവാസവും, അടുത്ത വാക്യത്തിലുണ്ട്, കരച്ചിലും വിലാപവും ഉണ്ടായി. പലരും രട്ടുടുത്ത് വെണ്ണീറിൽ കിടന്നു. ആരാ ഇതിന്റെ മുഖാന്തരം? മൊർദ്ദേക്കായിയാണ്. മൊർദ്ദേക്കായി അത് ചെയ്തപ്പോൾ ആ സമൂഹം മൊത്തം ഇത് ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് രാജ്ഞിയായിരിക്കുന്ന എസ്തർ ഈ വാർത്തയറിഞ്ഞ് നാലാം വാക്യത്തിലുണ്ട്, അവനെ ഉടുപ്പിക്കേണ്ടതിന് രട്ടു നീക്കി അവനെ വസ്ത്രം ഉടുപ്പിക്കേണ്ടതിന് അവർ വസ്ത്രം കൊടുത്തയച്ചു. എന്നാൽ അവൻ വാങ്ങിയില്ല. ശ്രദ്ധിക്കണം, അത്രയ്ക്കും ദൈവാശ്രയ പ്രവൃത്തി. രാജകൊട്ടാരത്തിൽ നിന്ന് എനിക്ക് വസ്ത്രം വന്നു എന്ന് വിചാരിച്ച് അതിന് പബ്ലിസിറ്റി കൊടുത്ത് അതെടുത്തുടുത്ത് പുറകിലോട്ട് പിന്മാറുവാൻ മർദ്ദേക്കായി തയ്യാറായില്ല. ദൈവത്തിന്റെ നിയോഗപ്രകാരം ദൈവാശ്രയ പ്രവൃത്തി ചെയ്തു. ദൈവിക പദ്ധതിക്കായി കാത്തിരുന്നത് പോലെ ഈ കോവിഡ് കാലത്തും ദൈവമുഖത്തേക്ക് നോക്കി നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നേറാം. നിങ്ങളുടെ ഏതു പ്രതിസന്ധിയെയും ദൈവസ്ഥനെ നിലവിളിക്കുവാൻ, കരയുവാൻ, പ്രാർത്ഥിക്കുവാൻ, ആശ്രയിക്കുവാൻ, സമർപ്പിക്കുവാൻ തയ്യാറായ വിടിവിപ്പാൻ എൻ്റെ ദൈവത്തിൻ്റെ കരം നിങ്ങളോട് കൂടെയുണ്ട് എന്ന ദൈവിക സന്ദേശം പങ്കുവെച്ചുകൊണ്ട് 215-ാമത്തെ എപ്പിസോഡിന് വിരാമം കൊടുക്കുന്നു. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ദൈവവചനത്തിന് മുമ്പിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ സമർപ്പിക്കുന്നു. മൊർദ്ദേക്കായിയെ പോലെ സമർപ്പിതമായ ജീവിതത്തിൻ്റെ ഉടമകളാക്കി ഞങ്ങളെ തീർക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങൾക്ക് തുണ നിൽക്കണമേ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരെ, നമ്മുടെ കർത്താവ് മടങ്ങി വരുന്നു. നമുക്കതിനായിട്ട് ഒരുങ്ങാം. മാറാ നാഥ, ഭയപ്പെടരുത്, നാം അതിജീവിക്കും.